യോസ്കേ മാണിക്കാണ് ഇപ്പോ ബുദ്ധിമുട്ട്. തന്റെ അച്ഛനെ കള്ള 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 എന്ന് വിളിച്ചിട്ടുള്ള ആളുകൾ ആ ആളുകളെ നേതാവായി അംഗീകരിച്ചുകൊണ്ട് അവർക്ക് നന്ദി പറഞ്ഞു എന്നാണെന്ന് മനോരമ പറയുന്നത്. ഇമാതിരി കള്ളന്മാരാണെന്ന് പറഞ്ഞ് അസംബ്ലിക്കകത്ത് ഈ കോപ്രായം നടത്തേണ്ടിയിരുന്നില്ല എന്നെങ്കിലും ഇപ്പോൾ സിപിഎമ്മിന് തോന്നുന്നുണ്ടോ? ഇടതുമുന്നണിയും കോൺഗ്രസും തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് വന്നെങ്കിലും ബിജെപി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുതിച്ചു കയറിയിരിക്കുകയാണ്. സ്വന്തം അച്ഛനെ കള്ള കള്ള എന്ന് വിളിച്ച ആളുകളെ ഇപ്പോൾ നേതാക്കളായി അംഗീകരിച്ചുകൊണ്ട് അവർക്ക് നന്ദി പറയുന്ന ജോസ് കെ മാണി കെ എം മാണിയുടെ കല്ലറയിൽ ചെന്ന് ഞാൻ ഇങ്ങനെ ഒരു പാതകം ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമച്ച എന്ന് മാപ്പിരക്കേണ്ട അവസ്ഥയിലാണെന്ന സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ. ജോസ് കെ മാണിയെ എടുത്തതുകൊണ്ട് യു ഡി എഫുകാരെല്ലാം കള്ളന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഈ കോപ്രായങ്ങൾ നടത്തേണ്ടിയിരുന്നില്ല എന്നെങ്കിലും സി പി എമ്മിന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി പോലും ആക്രമിക്കുന്ന സി പി എംകാർക്ക് കിട്ടിയ ആകെ 5 സീറ്റിൽ 4 സീറ്റും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വോട്ട് വാങ്ങിക്കിട്ടിയതാണ് എന്ന കാര്യം മറന്നുപോകരുത്. വരുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസുമായി സഖ്യമായിട്ടാണ് സി പി എമ്മും സി പി ഐയും മത്സരിക്കുന്നത്. കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും പരസ്പരം നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോയാൽ ഇവിടെ വളരുന്നത് ബി ജെ പി ഉൾപ്പെടെ ഉള്ള വലതുപക്ഷ പാർട്ടികളായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള നേതൃകക്ഷികൾ അവിടെ ഒരു മുന്നണിയിലാണ്. സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ആർ ജെ ഡിയുടെ ഘടകകക്ഷികളാണ്. അതിൽ രണ്ടാമത്തെ കക്ഷിയാണ് കോൺഗ്രസ്, 70, സി പി എം 4 ആണ്, സി പി ഐ 6 ആണ്, രണ്ടു പേർക്കും കൂടെ 10 ആണ്. അതിലൊരു 6-7 സീറ്റ് അവർ ജയിക്കുമെന്ന് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവാചകന്മാർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇത് വലിയൊരു ചൂണ്ട് പറയുകയാണ്. ഉടനെ തന്നെ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും കൂടെ ചേരേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, എൽ ഡി എഫും യു ഡി എഫും കേരളീയന്റെ മുന്നിലുള്ള രണ്ട് മതേതര ചോയ്സുകളാണ്. മതേതരമായിട്ടുള്ള രണ്ട് മുന്നണിക്കും വോട്ട് ചെയ്യാനുള്ള ചോയ്സ് കേരളത്തിൽ മാത്രമേ, അതാണിപ്പോൾ കേരളത്തിന്റെ പ്രത്യേകത. പണ്ട് ബംഗാളിലുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റും, പണ്ട് മമതാ ബാനർജിയും ഇടതുമുന്നണിയും മതേതരമായിരുന്നു എന്ന് പറയാമെങ്കിൽ, ഇന്നിപ്പോൾ ബംഗാളിൽ ഇടതുമുന്നണിയും കോൺഗ്രസും തന്നെ 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. കോൺഗ്രസ് 2-ാം സ്ഥാനത്ത് വന്നെങ്കിലും ബി ജെ പി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുതിച്ചു കയറിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബീഹാർ രാഷ്ട്രീയം കേരളത്തെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലായിടത്തും സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഐക്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് ഉണ്ടാക്കാതിരിക്കുന്നത് ഒരു ഇരട്ടത്താപ്പല്ല, മറിച്ച് ജനങ്ങളുടെ മുമ്പിൽ രണ്ട് ചോയ്സ് വയ്ക്കുകയാണ്. നിങ്ങൾക്കൊന്നുകിൽ സി പി എമ്മിന്റെ മുന്നണി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇടതു കക്ഷികളുടെ മുന്നണി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുന്നണിയെ തിരഞ്ഞെടുക്കാം. പക്ഷേ ഈ രണ്ട് കക്ഷികളുടെയും ഈ രണ്ട് മുന്നണികളുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വിലയിരുത്തുകയും രണ്ടും മതേതരത്വത്തിന്റെ ഭാഗത്തും പുരോഗമനത്തിന്റെ ഭാഗത്തും ഒരുപോലെ കമ്മിറ്റഡാണ്, ബാക്കി ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ആരാണ് നന്നായി ഡെലിവറി ചെയ്യുക എന്ന് മത്സരിക്കുകയും വേണം എന്നാണ് എന്റെ അഭിപ്രായം. മറിച്ച് പരസ്പരം അനിഹിലേറ്റ് ചെയ്യുക. യു ഡി എഫിന്റെ ലക്ഷ്യം എൽ ഡി എഫിനെ നശിപ്പിക്കുക, എൽ ഡി എഫിന്റെ ലക്ഷ്യം യു ഡി എഫിനെ നശിപ്പിക്കുക എന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ രണ്ടുപേരും തന്നെയാണ് കേരളത്തിൽ ദീർഘകാലം മുന്നോട്ട് പോകേണ്ട രണ്ട് രീതികൾ, അല്ലെങ്കിൽ ഇവിടെ വളർന്നു വരാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ, വലതുപക്ഷം, ബി ജെ പി എന്നുള്ള പാർട്ടിയല്ല വലതുപക്ഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്താണ് സി പി എമ്മിന്റെ നേതൃത്വം ഇപ്പം അതിനുവേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള മാർഗം? ജോസ് കെ മാണിയെ മുന്നണിയിൽ എടുത്തു എന്നുള്ളതല്ല. അപ്പോൾ ജോസ് കെ മാണിയെ എടുക്കേണ്ടി വരും എന്നതുകൊണ്ട് ഈ യു ഡി എഫിലെ ഘടകകക്ഷികളെയൊക്കെ ഇമാതിരി കള്ളന്മാരാണെന്ന് പറഞ്ഞ് അസംബ്ലിക്കകത്ത് ഈ കോപ്രായം നടത്തേണ്ടിയിരുന്നില്ല എന്നെങ്കിലും ഇപ്പോൾ സി പി എമ്മിന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയ അത്രയും നല്ലതല്ലേ? എന്തിനാണ് നിങ്ങൾ എടുത്തതെന്ന ചോദ്യം ഞാൻ ഉന്നയിക്കുന്നില്ല. നിങ്ങൾ എടുത്തു കഴിഞ്ഞല്ലോ, ജോസ് കെ മാണിയെ നിങ്ങൾ എടുത്തു കഴിഞ്ഞു. ജോസ് കെ മാണിക്കാണ് ഇപ്പോൾ ബുദ്ധിമുട്ട്. തന്റെ അച്ഛനെ കള്ള 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 എന്ന് വിളിച്ചിട്ടുള്ള ആളുകൾ ആ ആളുകളെ നേതാവായി അംഗീകരിച്ചുകൊണ്ട് അവർക്ക് നന്ദി പറഞ്ഞു എന്നാണെന്ന് മനോരമയിൽ, ഇന്നലത്തെ മനോരമയിൽ കണ്ടത്. പറഞ്ഞുകൊണ്ട് കെ എം മാണി സാറിന്റെ കല്ലറയിൽ ചെന്ന് ഞാൻ ഇങ്ങനൊരു പാതകം ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം സാർ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം ചെന്നുപെട്ടിരിക്കുകയാണ്. സി പി എമ്മിന് നഷ്ടമൊന്നുമില്ല, കിട്ടിയത് ലാഭമാണ്.
പക്ഷെ സി പി എം ആലോചിക്കേണ്ടത് ഓരോ കക്ഷികളെയും വിമർശിക്കുമ്പോൾ ആ കക്ഷികളെ നശിപ്പിക്കുക എന്നത് ഒരു ലക്ഷ്യമായിട്ടെടുത്താൽ ബീഹാറിൽ നിങ്ങൾ ഒരുമിച്ചാണ് എന്ന ധാരണ മറക്കരുത്. ഇവിടെ രാഹുൽ ഗാന്ധി വരുമ്പോൾ എന്തൊരു വൈരാഗ്യമാണ് സി പി എം കാണിക്കുന്നത്. ഈ വൈരാഗ്യം കോൺഗ്രസ് ബംഗാളിൽ യെച്ചൂരിയോട് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, യെച്ചൂരിയെ രാജ്യസഭയിൽ വിടാൻ കോൺഗ്രസ് തയ്യാറായി, സി പി എം ആണ് സമ്മതിക്കാത്തത്. അവിടെയും സി പി എമ്മും കോൺഗ്രസും സി പി ഐയും ഒരുമിച്ചാണ്.